ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നൊരു വീക്കെൻഡ് ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. ആദ്യമായിട്ട് കേട്ടോ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും, എന്നോട് ക്ഷമിക്കുക. ഉറപ്പായിട്ടും ഞാൻ ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ലഞ്ച് തൊട്ടാണ് ഞാൻ എൻ്റെ ഫ്രൈഡേയിലെ വീക്കെൻഡ് ഡേ ഇൻ കാണിക്കുന്നത്. അത് ബീഫ് റോസ്റ്റ് ആയിരുന്നു ലഞ്ചിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മുടെ ചോറ് ഞാൻ ഉണ്ടാക്കിയ യെല്ലോ ലൈമിൻ്റെ വൈറ്റ് ലെമൺ പിക്കിൾ, അതുപോലെ എരിശ്ശേരി, അതേ പയറുതോരൻ, കുറച്ച് മോരുകറി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പയറ് മെഴുക്കുരട്ടി. വീക്കെൻഡിലാണ് ഇങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഫുഡൊക്കെ കൂടുതലും ഞാൻ ഉണ്ടാക്കുന്നത്, കാരണം ബാക്കിയുള്ള ഡേയ്സിലൊക്കെ ഞാനേ ഉണ്ടാവാറുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വിസിറ്റിങ്ങിന് കുറച്ച് നാളേ ഉള്ളൂ ഞാൻ ഹസ്ബൻഡ് അടുത്തോട്ട് വന്നിട്ട്, ഞാനും ജോബൊക്കെ നോക്കി തുടങ്ങിയിട്ടുണ്ട്. ദാ അങ്ങനെ വേഗം ഞങ്ങളൊരു മൂവിക്ക് പോകാനൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് വേഗം കിച്ചനൊക്കെ ക്ലീൻ ചെയ്ത് ഇറങ്ങാനുള്ള ധൃതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങുകയാണ്. ജാനേമാൻ ആട്ടോ നമ്മൾ പോകുന്ന മൂവി. 3:20 മൂവി ഉച്ച കഴിഞ്ഞ്. ഇത് നമ്മുടെ വില്ലയുടെ ഫ്രണ്ട് വശമാണ് റോഡ്. വളരെ നല്ല ഏരിയ ആണ് കേട്ടോ. ഞങ്ങളൊരു വില്ലയിലാണ് താമസിക്കുന്നത്, അവിടുത്തെ ഒരു ഫ്ലാറ്റിലാണ്. എന്നിട്ട് നമ്മൾ വേഗം നമ്മൾ നമ്മുടെ തിയേറ്ററിലേക്ക് പോവുകയാണ്. ഉച്ച സമയമായിരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും വിൻ്റർ ആയതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ചൂടും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ്, നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത സുഖമുള്ളൊരു ഉച്ച സമയത്തെ ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മൂവി കാണാനുള്ള മോളിലെത്തി. ഞങ്ങൾ വൺ മോളിലാണ് മൂവി കാണാനായിട്ട് പോയത്. നമ്മളൊരു 2:30 ആയപ്പോഴത്തേക്ക്, 2:30 3 മണിയായി, 3 ആയപ്പോഴത്തേക്കിന് നമ്മൾ നമ്മുടെ മോളിലോട്ടെത്തി. മൂവി കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര സന്തോഷമാണല്ലേ. പുതിയ മൂവി കാണാൻ ഞങ്ങൾക്കാണെ ഭയങ്കര ഇഷ്ടമാണ്. കുറുപ്പും നമ്മുടെ മരിക്കാരും എല്ലാം ഞങ്ങൾ പോയി കണ്ടിരുന്നു. ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ് ഇവിടെ ജാനവൻ ഖത്തറിൽ ഇറങ്ങിയിട്ട്. അങ്ങനെ ഞങ്ങൾ നമ്മൾ നമ്മുടെ മോളിലെത്തി. ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ നമ്മുടെ തിയേറ്റർ. അതിനു മുന്നേ കുറച്ച് കുടിക്കാനായിട്ട് വെള്ളവും കുറച്ച് സ്നാക്സും അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് തന്നെ മുകളിലോട്ട് പോകാമെന്നും കരുതി ഞങ്ങളുടെ അകത്ത് തന്നെയുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിൽ വന്നതാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ വെള്ളവും കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി വേഗം മൂവി കാണാനായിട്ട് കയറാനുള്ള ധൃതിയാണ്. കുറച്ച് ലേറ്റായി, ഒരു 3:20 ആയി. അപ്പം മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കയറിയാലല്ലേ കാണാൻ പറ്റൂ, ഇല്ലെങ്കിൽ ഭയങ്കര സങ്കടമാവും. അതുകൊണ്ട് ഞങ്ങൾ വേഗം ധൃതിയിൽ വേഗം പോവുകയാണ്. ദാ അതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ ഓൺലൈൻ എടുത്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് നാട്ടിലെ പോലെ തന്നെ കാണിച്ചിട്ട് ഫോണിൽ കാണിച്ച് കയറിയാൽ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറി. ഞങ്ങളുടെ സ്ക്രീൻ 2 ഞങ്ങൾ കയറുന്നത്. അങ്ങനെ ഞങ്ങൾ മൂവിക്കൊക്കെ കാണാനായിട്ട് പോട്ടെ. അങ്ങനെ മൂവിയൊക്കെ കണ്ടിറങ്ങി. നല്ല മൂവിയായിരുന്നു കേട്ടോ ജാനമൻ. നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു കോമഡി എൻ്റർടൈനർ ആയിരുന്നു. അപ്പോൾ പിറ്റേന്നും കൂടെ ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് സാറ്റർഡേയിലേക്കും കൂടെ ഉള്ള കുറച്ച് ചിക്കനും അങ്ങനെ കുറച്ച് വീട്ടിലോട്ട് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് വേഗം തന്നെ നേരെ വിരട്ടി തുടങ്ങും. നമ്മുടെ ഒരു 7:30 നാട്ടിലെ ഇരുട്ട് തന്നെ ഇവിടെ 5 തൊട്ടേ കത്തലുണ്ടാകും. എങ്കിലും ഭയങ്കരമായിട്ടുള്ള തണുപ്പായിട്ടില്ല, എന്നാൽ അത്യാവശ്യം നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ് ഇപ്പോൾ വൈകിട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് വരികയാണ്. ചായ ഒരു ചായ കിട്ടി കുടിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ വന്നത്, കാരണം ഭയങ്കര ടയേർഡായിട്ട് തോന്നി, എന്തോ അറിയില്ല. അങ്ങനെ നല്ല കടുപ്പത്തിൽ ഞങ്ങൾ രണ്ടാളും ഒരു ചായ കുടിച്ചു. വീക്കെൻഡ് ആയതുകൊണ്ട് നമുക്ക് ഡിന്നർ പുറത്ത് നിന്നാക്കാമെന്നൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് വൈകിട്ടതിന് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. നോർമലായിട്ട് ചായക്ക് കുടിച്ചിരുന്ന് നമുക്കൊരു അടുത്ത് തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അവിടെ പോയി കഴിക്കാം എന്നൊരു പ്ലാനായിരുന്നു. അപ്പോൾ എൻ്റെ വീക്കെൻഡ് ഡേ ഇൻ മൈ ലൈഫ് അന്നത്തെ തീർന്നു. ഇത് പിറ്റേന്ന് ഞങ്ങൾ മേടിച്ച ചിക്കനൊക്കെ വാങ്ങിയതും കൊണ്ട് ഞങ്ങൾ ബിരിയാണി, ചിക്കൻ ചില്ലിയും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. ആ വീഡിയോ ഞാൻ ജസ്റ്റ് എടുത്തപ്പോൾ ഇവിടെ ആഡ് ചെയ്തതെന്ന് മാത്രം. പിന്നെ ഗ്രീൻ ചട്നി ഉണ്ട്. കോട്ടയം സൈഡിലോട്ട് ഈ ഗ്രീൻ ചട്നി പുതിനയും മല്ലിയും ചേർത്തുള്ള ചട്നി ബിരിയാണിക്ക് ചേർക്കാറില്ല, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് നടേ പാലക്കാട് അത് ബിരിയാണിക്ക് ഒരു മസ്റ്റ് ഹാവ് ആണ്. അതാണ് ഈ ഗ്രീൻ ചട്നി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെപ്പോലെയുള്ള പുതിയ യൂട്യൂബേഴ്സിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. അതുകൊണ്ട് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് വരാൻ താങ്ക് യു.